നമസ്കാരം, ന്യൂസ് അവറിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ആരവങ്ങളില്ലാതെ പ്രവേശനോത്സവം. പയ്യന്നൂർ സബ് ജില്ലാതല സ്കൂൾ പ്രവേശനോത്സവം കണ്ടങ്ങാളി ഷേണായി സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ MLA TI മധുസൂദനൻ ഓൺലൈൻ വഴി ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂർ നഗരസഭാ ചെയർപേഴ്സൺ KV ലളിതയുടെ അധ്യക്ഷതയിൽ കോവിഡ് കോർ കമ്മിറ്റി അവലോകന യോഗം ചേർന്നു. സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള ദിവസങ്ങളിലും സമയത്തും സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള സ്ഥാപനങ്ങൾ മാത്രം മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് നഗരസഭാ പരിധിയിൽ തുറന്നു പ്രവർത്തിക്കാൻ അനുമതി. രാജ്മോഹൻ ഉണ്ണിത്താൻ MP മലയോരത്ത് സന്ദർശനം നടത്തി. കോവിഡും ലോക്ഡൌണും മൂലം കഷ്ടത അനുഭവിക്കുന്ന മലയോര ജനതയ്ക്ക് ആശ്വാസം പകരാനും ജനങ്ങളുടെ ബുദ്ധിമുട്ടുകൾ നേരിട്ട് മനസ്സിലാക്കുവാനും വേണ്ടിയായിരുന്നു MPയുടെ സന്ദർശനം. ജൂൺ 1 ലോക ക്ഷീരദിനം. സമീകൃത ആഹാരം എന്ന നിലയിൽ പാലിന്റെ പ്രാധാന്യം ഓർമ്മിപ്പിക്കാനാണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ നേതൃത്വത്തിൽ ലോക ക്ഷീരദിനം ആചരിക്കുന്നത്. ശില്പനിർമ്മാണത്തിൽ വിസ്മയം തീർത്ത് കോറം നോർത്തിലെ TP വസന്ത. പ്രായം ആഗ്രഹങ്ങൾക്ക് തടയിടില്ലെന്ന് തെളിയിച്ചുകൊണ്ട് ഒഴിവു സമയങ്ങൾ ശില്പനിർമ്മാണത്തിനായി മാറ്റിവച്ചിരിക്കുകയാണ് വസന്ത. വാർത്തകൾ വിശദമായി. പയ്യന്നൂർ സബ് ജില്ലാതല സ്കൂൾ പ്രവേശനോത്സവം കണ്ടങ്ങാളി ഷേണായി സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. നഗരസഭാ ചെയർപേഴ്സൺ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പയ്യന്നൂർ MLA TI മധുസൂദനൻ ഓൺലൈനായി ഉദ്ഘാടനം നിർവഹിച്ചു. കോവിഡ് മഹാമാരിയുടെ ദുരിതങ്ങൾക്കിടയിലാണ് ഇത്തവണ അധ്യയന വർഷത്തിന് തുടക്കമായത്. പുത്തനുടുപ്പും കുടയുമായി സ്കൂളിലെത്തുന്ന കുരുന്നുകളും അവരെ വരവേൽക്കുന്ന അധ്യാപകരും അവരുടെ കൂടിച്ചേരലിന്റെ ആഘോഷവും അമ്മയെ പിരിഞ്ഞ ഒന്നാം തരത്തിലേക്ക് ആദ്യമായി എത്തുന്ന കുഞ്ഞിന്റെ പകപ്പും കണ്ണീരും ഒന്നും നേരിൽ കാണാൻ ഭാഗ്യമില്ലാതെ പോയ ഒരു പ്രവേശനോത്സവമാണ് ഇത്തവണയും ഉണ്ടായത്. എങ്കിലും അക്ഷരമുറ്റത്തേക്ക് എത്താൻ കൊതിക്കുന്ന കുരുന്നുകൾ വീട്ടിൽ സുരക്ഷിതരായി ഇരുന്നു കൊണ്ട് ഓൺലൈനായി പ്രവേശനോത്സവത്തിന്റെ ഭാഗമായി. പ്രവേശനോത്സവ ഗാനത്തോടെയാണ് കണ്ടങ്ങാളി ക്ഷേണായി സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പരിപാടികൾ ആരംഭിച്ചത്. നഗരസഭാ ചെയർപേഴ്സൺ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പയ്യന്നൂർ MLA TI മധുസൂദനൻ ഓൺലൈനായി ഉദ്ഘാടനം നിർവഹിച്ചു. ഈ പുതിയ പഠനത്തിന്റെ വഴികളിലേക്ക് വരുന്ന കുട്ടികൾ സ്കൂളുകളിൽ ചെല്ലാൻ കഴിയാതെ കഴിഞ്ഞൊരു വർഷം പഠിച്ച് പരീക്ഷ പോലും ശരിയായ രീതിയിൽ എഴുതാൻ കഴിയാതിരുന്നിട്ടുള്ള വിദ്യാർത്ഥികൾ അവരെല്ലാം ഹൃദയത്തോട് ചേർത്ത് നിർത്തി സ്വീകരിക്കുന്നു. അവർക്ക് ആശംസകൾ നേരുന്നു. അവരുടെ ജീവിതത്തിനൊരു പുതിയ വെളിച്ചവും പുതിയ സഞ്ചാര വഴികളും അന്വേഷണത്തിൻ്റെ എല്ലാ തലങ്ങളിലുമുള്ള ആവേശവും അവരിലെല്ലാം നിറയട്ടെ എന്ന് എല്ലാവരോടും ആശംസിക്കുന്നു. പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PV വത്സല മുഖ്യാതിഥിയായിരുന്നു. സ്കൂൾ പ്രിൻസിപ്പൽ PV വിനോദ് കുമാർ, TP സമീര ടീച്ചർ, M ആനന്ദൻ, M പ്രസാദ്, K ബാലൻ, P ഭരതൻ, രാഗേഷ് KC പ്രകാശൻ, K കമലാക്ഷൻ, KK ഗോപിക, CK അങ്കജൻ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. പയ്യന്നൂർ നഗരസഭാ ചെയർപേഴ്സൺ KV ലളിതയുടെ അധ്യക്ഷതയിൽ കോവിഡ് കോർ കമ്മിറ്റി അവലോകന യോഗം ചേർന്നു. സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള ദിവസങ്ങളിലും സമയത്തും സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള സ്ഥാപനങ്ങൾ മാത്രം മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് നഗരസഭാ പരിധിയിൽ തുറന്ന് പ്രവർത്തിക്കാവുന്നതാണ്. പയ്യന്നൂർ നഗരസഭാ പരിധിയിലെ കോവിഡ് വ്യാപനം കുറയ്ക്കുന്നതിനായി നഗരസഭ നടപ്പിലാക്കിയിട്ടുള്ള കർശന നിയന്ത്രണങ്ങൾ ഫലം കണ്ടുവരുന്നു. സർക്കാർ നൽകിയിട്ടുള്ള ഇളവുകൾ അതേപോലെ നടപ്പിലാക്കാതെ നഗരസഭ കുറച്ചുകൂടി നിയന്ത്രണം ഏർപ്പെടുത്തിയും ജനപ്രതിനിധികളും ആരോഗ്യ പ്രവർത്തകരും പോലീസും ജാഗ്രതാ സമിതിയും നല്ല രീതിയിലുള്ള ഇടപെടൽ നടത്തിയും പൊതുജനങ്ങളുടെ സഹകരണത്തോടുകൂടിയും നഗരസഭ ഒന്നിടവിട്ട ദിവസങ്ങളിൽ സ്ഥിതി പരിശോധിച്ച് അവലോകന യോഗം നടത്തിയുമാണ് രോഗവ്യാപനം ഒരു പരിധിവരെ നിയന്ത്രണ വിധേയമാക്കിയിട്ടുള്ളത്.
നഗരസഭാ പരിധിയിലെ കിടപ്പ് രോഗികൾക്ക് അത്യാവശ്യ ശുശ്രൂഷയും വാക്സിനും നൽകാൻ സാധിച്ചിട്ടുണ്ട്. ഭിന്നശേഷിക്കാരായിട്ടുള്ളവർക്ക് അതാത് പ്രദേശങ്ങളിൽ ചെന്ന് പരിശോധനയും വാക്സിനും നൽകുന്ന നടപടി സ്വീകരിക്കും. ഗവൺമെന്റ് തലത്തിലാണ് വാക്സിൻ നൽകുന്നത്. ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിലാണ് വാക്സിൻ വിതരണം ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഗവൺമെന്റ് നിശ്ചയിച്ചിട്ടുള്ള മാനദണ്ഡങ്ങളനുസരിച്ചാണ് പൊതുജനങ്ങൾക്ക് വാക്സിൻ ലഭ്യമാക്കുന്നത്. നഗരസഭയുടെ ഇടപെടൽ നടത്തിയതിന്റെ ഭാഗമായി 500 വാക്സിൻ ലഭ്യമായി. ഇതാണ് കിടപ്പ് രോഗികൾക്കും ശാരീരിക വെല്ലുവിളി നേരിടുന്നവർക്കും നൽകി വരുന്നതെന്നും യോഗത്തിൽ ചെയർപേഴ്സൺ അറിയിച്ചു. സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള ദിവസങ്ങളിലും സമയത്തും സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള സ്ഥാപനങ്ങൾ മാത്രം മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് നഗരസഭാ പരിധിയിൽ തുറന്ന് പ്രവർത്തിക്കാവുന്നതാണ്. രാജ്മോഹൻ ഉണ്ണിത്താൻ MP മലയോരത്ത് സന്ദർശനം നടത്തി. കോവിഡും ലോക്ഡൌൺ മൂലവും കഷ്ടത അനുഭവിക്കുന്ന മലയോര ജനതയ്ക്ക് ആശ്വാസം പകരാനും ജനങ്ങളുടെ ബുദ്ധിമുട്ടുകൾ നേരിട്ട് മനസ്സിലാക്കുവാനും വേണ്ടിയായിരുന്നു സന്ദർശനം. നമുക്കറിയാം, പല സ്ഥലത്തും കോവിഡ് എന്ന മഹാമാരി പിടിക്കപ്പെടുന്ന ആളുകൾക്ക് യഥാസമയം ആശുപത്രിയിൽ എത്താൻ സാധിക്കാത്തതുകൊണ്ട് മരണം സംഭവിക്കാറുണ്ട്. ഇപ്പം യൂത്ത് കെയർ എവിടെയെങ്കിലും ഒരാൾക്ക് ഈ രോഗം ഉണ്ട് എന്ന് സ്ഥിരീകരിച്ചാൽ അവരെ ആശുപത്രിയിൽ എത്തിക്കാൻ, അവർക്ക് വേണ്ട പരിചരണം കൊടുക്കാൻ, അവരുടെ വീടുകൾ സാനിറ്റൈസ് ചെയ്യാൻ, അതുപോലെ തന്നെ അവർക്ക് അരിയും പച്ചക്കറിയും പലവ്യഞ്ജനങ്ങളുമൊക്കെ എത്തിച്ചു കൊടുക്കാൻ അവർ തയ്യാറാകുന്നുണ്ട്. മാത്രമല്ല, കോവിഡ് പ്രോട്ടോക്കോൾ പാലിച്ചുകൊണ്ട് തന്നെ പലപ്പോഴും മരിക്കുന്നവരുടെ ശവശരീരങ്ങൾ ഏറ്റെടുക്കാൻ ആരുമില്ല. കോവിഡ് ദുരിതം അനുഭവിക്കുന്നവർക്ക് യൂത്ത് കോൺഗ്രസ് ചെറുപ്പുഴ മണ്ഡലം കമ്മിറ്റി യൂത്ത് കെയറിന്റെ ഭാഗമായി നടത്തുന്ന പ്രവർത്തനങ്ങളെ രാജ്മോഹൻ ഉണ്ണിത്താൻ അഭിനന്ദിച്ചു. കോവിഡ് ബാധിച്ചു മരണമടഞ്ഞ സഹോദരങ്ങളായ റിജോ തയ്യലിന്റെയും യുവശാസ്ത്രജ്ഞൻ റിനോജു തയ്യലിന്റെയും മഹിളാ കോൺഗ്രസ് നേതാവ് കുണ്ടംതടത്തിലെ വത്സമ്മ പ്ലാക്കിത്തൊടിയിലിന്റെയും വീടുകൾ സന്ദർശിച്ച രാജ്മോഹൻ ഉണ്ണിത്താൻ കഴിഞ്ഞ ദിവസം നിര്യാതരായ മച്ചിയിലെ നെരിച്ചൻ സജിത്തിന്റെ മകൻ ദേവസാഗർ, ആദ്യകാല കുടിയേറ്റ കർഷകൻ കാക്കേംചാലിലെ വർക്കി കുന്നൽ എന്നിവരുടെ വീടുകളും സന്ദർശിച്ചാണ് മടങ്ങിയത്. രാജ്മോഹൻ ഉണ്ണിത്താനോടൊപ്പം പഞ്ചായത്തംഗം രേഷ്മ വി രാജു, നേതാക്കളായ KK സുരേഷ് കുമാർ, TP ശ്രീനേഷ് വർക്കി തുണ്ടിയിൽ, CM നിസാർ, അരുൺ ആലയിൽ, ജിനു സെബാൻ തുടങ്ങിയവരും ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ ചെറുപുഴ. June 1 ലോക ക്ഷീരദിനം. സമീകൃതാഹാരം എന്ന നിലയിൽ പാലിന്റെ പ്രാധാന്യം ഓർമ്മിപ്പിക്കാനാണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ നേതൃത്വത്തിൽ ലോക ക്ഷീരദിനം ആചരിക്കുന്നത്. കോവിഡ് വ്യാപനത്തിന്റെ കാലത്ത് പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാൻ പാലും പാൽ ഉൽപ്പന്നങ്ങളും ധാരാളമായി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണമെന്നാണ് വിദഗ്ധർ പറയുന്നത്. ഒരു വ്യക്തിയുടെ ആരോഗ്യകാര്യത്തിൽ പാല് എന്ന പോഷക വിഭവം എത്രമാത്രം പ്രാധാന്യം അർഹിക്കുന്നതാണെന്ന് ലോകാരോഗ്യ സംഘടന തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ജീവിതത്തിന്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ പെടാപ്പാടുപെടുന്ന സാധാരണക്കാർ ഏറ്റവും സന്തോഷപ്രദമായ ജീവിതോപാധിയായി കണക്കാക്കുന്നതും പശു വളർത്തൽ തന്നെ. അധ്വാനിക്കുവാനുള്ള മനസ്സുമുണ്ടെങ്കിൽ ഈ മേഖലയിൽ നല്ല വരുമാനം നേടാനും കഴിയാറുണ്ട്. എന്നാൽ കോവിഡ് തീർത്ത പ്രതിസന്ധിയിൽ പാൽ ഉപഭോഗം ഗണ്യമായി കുറഞ്ഞതും മിൽമ പാൽ സംഭരണം കുറച്ചതും കർഷകരെ ഏറെ ദുരിതത്തിലാക്കിയിട്ടുണ്ട്. എന്നിരുന്നാലും കുട്ടികൾക്ക് പോലും വിശ്വസിച്ചു നൽകാവുന്ന സമീകൃതാഹാരമായി പരക്കെ അംഗീകരിക്കപ്പെടുന്ന ഭക്ഷണമാണ് പശുവിൻ പാൽ. ഒരു ഗ്ലാസ് പശുവിൻ പാലിൽ ഏകദേശം 87% വെള്ളവും 13% ഖരരൂപവുമാണ്. ഇതിലടങ്ങിയിരിക്കുന്ന ആരോഗ്യകരമായ കൊഴുപ്പുകൾ ലയിക്കുന്ന വിറ്റാമിനുകളെ ഉൽപ്പാദിപ്പിക്കുന്നു. ശരീരത്തിന്റെ വളർച്ചയ്ക്ക് ആവശ്യമായ പ്രോട്ടീൻ, കാർബോഹൈഡ്രേറ്റ്, ധാതുക്കൾ എന്നിവയെല്ലാം പാലിലുണ്ട്. രോഗപകർച്ചയുടെ ഈ കാലത്ത് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുവാനും പാലുൽപ്പന്നങ്ങൾ സഹായിക്കുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. മാടായി ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രവേശനോത്സവം നടത്തി. ജില്ലാ പഞ്ചായത്ത് അംഗം CP ഷിജു ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ വർഷം നമുക്ക് വിട്ടുപിടുത്തയുടെ കഥപറഞ്ഞുകൊണ്ട് 1st ക്ലാസ്സിലെ വിദ്യാർത്ഥികളെ, എന്നാൽ ഇന്ന് നമുക്ക് കുറെ കൂടി വിശദമായിട്ട് ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ഇവിടെ വിളിക്കുകയാണ്. PTA അംഗങ്ങളും അധ്യാപകരും പരിപാടിയിൽ പങ്കെടുത്തു. വിദ്യാർത്ഥികൾ ഓൺലൈനായി പ്രവേശനോത്സവത്തിൽ പങ്കെടുത്തു. സ്കൂളിൽ നടന്ന പരിപാടിയിൽ PTA പ്രസിഡന്റ് EP ഹേമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. സ്കൂൾ ഹെഡ്മിസ്ട്രസ് OV അജിത, VRV ഏഴോം, TP പുഷ്പ, ഉഷ പ്രവീൺ, EC വിനോദ്, സജിത് കുമാർ, പ്രസന്നകുമാരി, വിൻസെന്റ് രാജു തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി.
നിർമ്മാണ മേഖലയിലെ അസംസ്കൃത വസ്തുക്കളുടെ വിലക്കയറ്റം സ്വന്തമായി ഒരു വീടെന്ന് സ്വപ്നം കാണുന്നവരെ മാത്രമല്ല സമൂഹത്തിലെ വിവിധ ജനവിഭാഗങ്ങളെയും കടുത്ത പ്രതിസന്ധിയിലാഴ്ത്തിയിരിക്കുകയാണ്. നിത്യേനയെന്നോണമാണ് ഇവയുടെ വില കത്തിക്കയറുന്നത്. കോവിഡും ലോക്ഡൌണും നിർമ്മാണ മേഖലയിലെ അസംസ്കൃത വസ്തുക്കളുടെ വില നിയന്ത്രണമില്ലാതെ ഉയർത്തുന്നു. ദിനം പ്രതി എന്നോണമാണ് ഓരോ വസ്തുക്കളുടെയും വില ഉയരുന്നത്. സിമെന്റിനും കമ്പിക്കും സ്റ്റീലിനും കല്ലിനുമൊക്കെ ഇപ്പോൾ തീപിടിച്ച വിലയാണ്. ഇന്ന് വില ചോദിച്ച് നാളെ വാങ്ങാൻ ചെല്ലുമ്പോൾ വില ഉയർന്നിരിക്കും. ഇത് സാധാരണക്കാരനെയാണ് ഏറെ ബാധിക്കുന്നത്. വലിയ കോൺട്രാക്ടർമാർക്ക് ഇത് ബാധകമാകുന്നുമില്ല. നിയന്ത്രണമില്ലാതെ കത്തിക്കയറുന്ന ഈ പ്രക്രിയ തടയാൻ അധികൃതർക്കാവുന്നില്ല എന്നതും സാധാരണക്കാരനെ ഏറെ നിരാശയിലാക്കുന്നു. ന്യൂസ് ബ്യൂറോ കരിവെള്ളൂർ. ശില്പനിർമ്മാണത്തിൽ വിസ്മയം തീർക്കുകയാണ് കോറോം നോർത്തിലെ ടി പി വസന്ത. പ്രായം ആഗ്രഹങ്ങൾക്ക് തടയിടില്ലെന്ന് തെളിയിച്ചുകൊണ്ട് ഒഴിവ് സമയങ്ങൾ ശില്പനിർമ്മാണത്തിനായി മാറ്റിവെച്ചിരിക്കുകയാണ് വസന്ത. ജന്മനാൽ ലഭിച്ച കഴിവുകളെ ശില്പങ്ങളിലേക്കും മാതൃകകളിലേക്കും ആവാഹിച്ച് ശില്പനിർമ്മാണ രംഗത്ത് പുതുവഴികൾ തേടുകയാണ് കോറോം നോർത്ത് സ്വദേശിനിയായ വസന്ത. പ്രായം 60 നിൽക്കുമ്പോഴും ചുറുചുറുക്കോടെ തന്റെ സ്വപ്നങ്ങൾക്ക് പിറകെയാണവർ. ഒഴിവു സമയത്തെ പാഴാക്കി കളയാതെ സിമെന്റിൽ മനോഹര ശില്പങ്ങൾ ഉണ്ടാക്കി കാഴ്ചക്കാരെ അമ്പരപ്പിക്കുകയാണ് വസന്താമ. അബ്ദുൾ കലാമിന്റെയും മരപ്രഭുവിന്റെയും മറ്റും രൂപങ്ങളാണ് ഇവർ സിമെന്റിൽ തീർത്തിരിക്കുന്നത്. മനസ്സിൽ പതിഞ്ഞ ചിത്രങ്ങൾ ശില്പമാക്കുകയാണ് വസന്തയുടെ രീതി. തന്റെ ഒഴിവു സമയങ്ങൾ ഒന്നും ചെയ്യാതെ കടന്നുപോകരുത് എന്ന വാശിയും ശില്പനിർമ്മാണത്തോടുള്ള സ്നേഹവും കൊണ്ട് മാത്രമാണ് ശില്പനിർമ്മാണത്തിലേക്ക് അവർ കടന്നു വന്നത്. എന്നാൽ ശില്പങ്ങൾ കാണാൻ ആളുകൾ വീട്ടിലേക്ക് എത്തുന്നത് ഈ അമ്മയെ സന്തോഷിപ്പിക്കുന്നുണ്ട്. തന്റെ സന്തോഷങ്ങൾക്ക് പ്രായത്തിന്റെ അതിരോ തടയോ വയ്ക്കാതെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുന്ന വസന്ത ആദ്യമായി നിർമ്മിച്ചത് യുവാക്കളെ സ്വപ്നങ്ങൾ കാണാൻ പ്രേരിപ്പിച്ച അബ്ദുൽ കലാമിന്റെ ശില്പം തന്നെയായത് തികച്ചും യാദൃശ്ചികമായിരിക്കാം. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. പ്രകൃതി സംരക്ഷണത്തിന്റെ പ്രാധാന്യം ഏറ്റെടുത്ത് മാടക്കാലിലെ ഒരുപറ്റം ചെറുപ്പക്കാർ. അന്യം നിന്നുകൊണ്ടിരിക്കുന്ന കണ്ടൽ ചെടികൾ നട്ടുവളർത്തുകയും അത് പരിപാലിച്ച് പുഴകളിൽ നട്ട് ദ്വീപിന്റെ സംരക്ഷണത്തിനായി ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുകയുമാണ് ഇവർ. മണ്ണൊലിപ്പ് തടയുന്നതിന് മാടക്കാലിലെ വിവിധ ഭാഗങ്ങളിൽ ഫോറസ്റ്റ് വകുപ്പ് നട്ടുപിടിപ്പിച്ച കണ്ടൽക്കാടുകളുടെ ചുവട് പിടിച്ചാണ് പരിസ്ഥിതി പ്രവർത്തകനായ ടി വി സുരേഷ് ബാബു മാസ്റ്ററിന്റെ നേതൃത്വത്തിൽ സ്വന്തമായി കണ്ടൽക്കാടുകൾക്കായി ഒരു നഴ്സറി സ്ഥാപിച്ച് അവയെ കൃത്യമായി പരിപാലിച്ച് മുന്നോട്ടു പോകുന്നത്. നഴ്സറിയിൽ ഉൽപ്പാദിപ്പിക്കുന്ന കണ്ടൽക്കാടുകൾ തീരദേശ പ്രദേശത്തൊക്കെയും നട്ടുപിടിപ്പിച്ച് മണ്ണൊലിപ്പ് തടയുകയും അതോടൊപ്പം മത്സ്യപ്രജനനത്തിന് വഴിയൊരുക്കുകയും ചെയ്യുക എന്നതാണ് ലക്ഷ്യം. നമ്മളെ തീരദേശങ്ങളെ സംരക്ഷിക്കാൻ ഒരു ജൈവവേലിയായിട്ട് ഇതിനെ ഉപയോഗിക്കാനാണ് നമ്മളെ ലക്ഷ്യം. അതുപോലെ തന്നെ മത്സ്യങ്ങളുടെ പ്രജനനത്തിനും അതിൻ്റെ സമ്പത്ത് വർദ്ധിപ്പിക്കുന്നതിനും ഇത് വലിയൊരു അളവോളം ഗുണം ചെയ്യും. അതുപോലെ തന്നെ നമ്മളെ ഈ പരിസ്ഥിതി സംരക്ഷണത്തിന് നമ്മളെ യുവതലമുറനെ പ്രേരിപ്പിക്കുന്നതിന് നമുക്കിത് ഒരു വലിയ കാര്യമാണ്. അപ്പോൾ അവർക്ക് ഇതിനെക്കുറിച്ചുള്ള അവബോധം കിട്ടുന്നതിനും നാളത്തെ തലമുറക്ക് നമ്മളെ ഭൂമിയെ കാത്തു സംരക്ഷിക്കേണ്ട ബാധ്യത നമ്മൾക്ക് എല്ലാവർക്കുമാണെന്ന് മനസ്സിലാക്കി കൊടുക്കാനാണ് ഈ ഒരു പ്രവർത്തനമായിട്ട് നമ്മൾ മുന്നോട്ട് വന്നിട്ടുള്ളത്. റൈസോഫോറ ഇനത്തിൽപ്പെട്ട കണ്ടൽക്കാടുകളാണ് ഇവർ നിലവിൽ ഉൽപ്പാദിപ്പിക്കുന്നത്. സുരേഷ് ബാബു മാസ്റ്റർക്കൊപ്പം അഖിൽ കുമാർ, അമൽനാഥ്, അഭിഷേക് കമൽ, അക്ഷയ്, ആദിത്യൻ, വിശാഖ്, യദുകൃഷ്ണൻ എന്നിവരും പ്രവർത്തനങ്ങൾക്ക് ഒപ്പമുണ്ട്. ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ. പച്ച പുതച്ച് ജൈവ വൈവിധ്യ കേന്ദ്രമായ മാടായിപ്പാറ. വേനലിൽ കരിഞ്ഞുണങ്ങിയ പുൽമേടുകൾ മഴ പെയ്തതോടെ പച്ച പുതച്ചു തുടങ്ങി. ഇവിടുത്തെ ചരിത്ര സ്മാരകങ്ങളും ജൈവ വൈവിധ്യങ്ങളും ഏവരെയും ആകർഷിക്കുന്നതാണ്. പ്രകൃതിയുടെ വരദാനമാണ് മാടായിപ്പാറ. 300 വ്യാപിച്ചു കിടക്കുന്ന മാടായിപ്പാറ ജൈവ വൈവിധ്യങ്ങളുടെ കേന്ദ്രവും ചരിത്ര സ്മാരകങ്ങളുടെ സംഗമ ഭൂമിയുമാണ്. തെക്കിനാക്കൽ കോട്ടയും ജൂതക്കുളവും വടുകുന്ത തടാകവുമെല്ലാം ഏവരെയും ആകർഷിക്കുന്നു. മെയ് മാസം ആദ്യവാരം തന്നെ ശക്തമായ മഴ ലഭിച്ചതോടെ പാറ പച്ച പുതച്ചു നിൽക്കുന്ന കാഴ്ചയാണ്. അപൂർവയിനം സസ്യങ്ങളും ഇവിടെയുണ്ട്. പുല്ല് തേടിയെത്തുന്ന കന്നുകാലിക്കൂട്ടത്തെയും ഇവിടെ കാണാം. ജൂൺ ജൂലൈ മാസത്തോടെ പാറയിൽ കാക്കപ്പൂക്കൾ നിറയും. ദേശാടന കിളികളും ഇവിടെ വിരുന്നെത്തും. ഋതുഭേദങ്ങൾക്കനുസരിച്ച് പാറയുടെ നിറവും മാറുന്നു.
ജൂൺ ജൂലൈ മാസങ്ങളിൽ പച്ചപ്പുല്ലുകൾ നിറഞ്ഞ് പച്ച നിറവും ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ കാക്കപ്പൂക്കൾ നിറഞ്ഞ് നീല നിറവും നവംബർ ഡിസംബർ ജനുവരി മാസങ്ങളിൽ കാരിപ്പുല നിറഞ്ഞ് സുവർണശോഭയും മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ ഇവ കരിഞ്ഞുണങ്ങി കറുപ്പു നിറവും ഉണ്ടാകുന്നു. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ ലോക ക്ഷീരദിനം ആഘോഷിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിൽ നടന്ന ആഘോഷ പരിപാടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി വി വത്സല ഉദ്ഘാടനം ചെയ്തു. ജോയിന്റ് ബി ഡി ഒ ഉല്ലാസ് കുമാർ അധ്യക്ഷത വഹിച്ചു. ലോക ക്ഷീരദിന സന്ദേശം സീനിയർ ക്ഷീരവികസന ഓഫീസർ പി എച്ച് സിനാജുദ്ദീൻ നൽകി. യോഗത്തിൽ ഡയറി ഫാം ഇൻസ്ട്രക്ടർമാരായ പ്രീതി പി, രഞ്ജിത ടി കെ എന്നിവർ സംസാരിച്ചു. ക്ഷീരദിനത്തോടനുബന്ധിച്ച് ബ്ലോക്ക് പഞ്ചായത്തിലെ എല്ലാ ഓഫീസുകളിലും പാൽപേട വിതരണം ചെയ്തു. ന്യൂസ് ബ്യൂറോ കരിവെള്ളൂർ. പോയ കാലത്തെ ഗ്രാമീണതയുടെയും നാട്ടുനന്മകളുടെയും പ്രാധാന്യം വിളിച്ചോതുന്ന ദൃശ്യായനം കഥ കാണും നേരം പ്രകാശനം ചെയ്തു. പ്രശസ്ത എഴുത്തുകാരൻ രാജേഷ് പൈ അടക്കത്തിന്റെ കാണാതായ പുസ്തകമെന്ന ചെറുകഥാ സമാഹാരത്തെ പശ്ചാത്തലമാക്കിയാണ് സാഹിത്യവും സിനിമയും ചേർന്ന ദൃശ്യായനം ഒരുക്കിയത്. പ്രശസ്ത നടൻ തളിപ്പറമ്പ് രാഘവൻ പ്രകാശനകർമ്മം നിർവഹിച്ചു. ഇന്നത്തെ തലമുറയ്ക്ക് അന്യമായിക്കൊണ്ടിരിക്കുന്ന പച്ചപ്പുകളും നാട്ടുനന്മയും ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് കഥ കാണും നേരം എന്ന ദൃശ്യായനം ഒരുക്കിയിരിക്കുന്നത്. രാജേഷ് പയ്യാടക്കത്തിന്റെ കാണാതായ പുസ്തകമെന്ന ചെറുകഥാ സമാഹാരത്തെ ആസ്പദമാക്കി തയ്യാറാക്കിയ ദൃശ്യവിരുന്ന് സംവിധാനം ചെയ്തത് ഗംഗൻ ഐടിയാണ്. പോയ കാലത്തെ ഗ്രാമീണതയുടെയും നാട്ടുനന്മകളുടെയും പ്രാധാന്യം വിളിച്ചോതിയുള്ള അരമണിക്കൂർ നേരത്തെ യാത്രയാണ് ഈ ദൃശ്യായനം. പ്രശസ്ത സിനിമാ താരം തളിപ്പറമ്പ് രാഘവൻ ദൃശ്യായനത്തിന്റെ പ്രകാശനകർമ്മം സോഷ്യൽ മീഡിയയിലൂടെ നിർവഹിച്ചു. കഥ കാണും നേരം എന്ന പേരിൽ ഒരു ദൃശ്യ ആവിഷ്കാരം അവതരിപ്പിക്കപ്പെടുകയാണ്. അതിൻ്റെ പ്രകാശനം നിർവഹിക്കാൻ എന്നെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. വളരെ സന്തോഷത്തോടുകൂടി ആ കർമ്മം ഇന്ന് നിങ്ങളെല്ലാവരെയും സാക്ഷ്യപ്പെടുത്തി ഞാൻ നിർവഹിക്കുകയാണ്. വളരെ നന്ദി, നമസ്കാരം. ഗ്രാമീണ ജീവിതത്തിന്റെ പോയകാല നന്മകളെ ഗൃഹാതുരത്വമുണർത്തി അവതരിപ്പിച്ചത് പ്രകാശൻ കരിവെള്ളൂരാണ്. കുട്ടോത്ത സിനിമയുടെ ബാനറിൽ ശ്രീകാന്ത് കാഞ്ഞിരപ്പുഴയാണ് നിർമ്മാണം നിർവഹിച്ചത്. കാണാതായ പുസ്തകമെന്ന ചെറുകഥാ സമാഹാരത്തിലെ അക്ഷരക്കൂട്ടിന് ദൃശ്യമിഴിവേകാൻ ക്യാമറയും എഡിറ്റിംഗും നിർവഹിച്ചത് ജിതിൻ കരിവെള്ളൂരാണ്. കുട്ടമത്തെ പൊന്മാലത്തും പരിസര പ്രദേശങ്ങളിലുമായി ചിത്രീകരിച്ച ഈ ദൃശ്യാഖ്യാനത്തിൽ കുട്ടികളും മുതിർന്നവരുമടക്കം 50 നാട്ടുകാർ അണിനിരന്നു. പ്രകാശന ചടങ്ങിൽ സാംസ്കാരിക പ്രവർത്തകനും മാധ്യമപ്രവർത്തകനുമായ വിനോദ ആലന്തട്ട, എഴുത്തുകാരനും മുതിർന്ന മാധ്യമപ്രവർത്തകനുമായ വി വി പ്രഭാകരൻ, സാഹിത്യ നിരൂപകൻ ഇ പി രാജഗോപാലൻ, എഴുത്തുകാരനും മാധ്യമപ്രവർത്തകനുമായ മാങ്ങാട് രത്നാകരൻ, പ്രശസ്ത നർത്തകൻ ഡോക്ടർ ആർ എൽ വി രാമകൃഷ്ണൻ, പ്രശസ്ത കവിയും ചിത്രകാരനുമായ ഡോക്ടർ സോമൻ കടലൂർ, സിനിമാ താരം ഉണ്ണിരാജ് ചെറുവത്തൂർ എന്നിവർ സംസാരിച്ചു. ഖൽബാണ് കവ്വായിയുടെ നേതൃത്വത്തിൽ പയ്യന്നൂർ മുനിസിപ്പൽ യൂത്ത് ലീഗ് വൈറ്റുകാട് മെമ്പർമാർക്ക് സാനിറ്റൈസേഷൻ മെഷീൻ നൽകി. പയ്യന്നൂർ മുനിസിപ്പൽ യൂത്ത് ലീഗ് വൈറ്റുകാട് മെമ്പർമാർ യാസിൻ സിയാലിൽ നിന്നും മെഷീൻ ഏറ്റുവാങ്ങി. കോവിഡ് പ്രതിരോധത്തിനായി നാട്ടിലും സമീപ പ്രദേശങ്ങളിലും സർക്കാർ സ്ഥാപനങ്ങളിലുമായി മാസ്കുകൾ, പി പി ഇ കിറ്റുകൾ, ഫേസ് ഷീൽഡുകൾ, ഓക്സിമീറ്ററുകൾ, സാനിറ്റൈസറുകൾ എന്നിവ ഖൽബാണ് കവ്വായിയുടെ നേതൃത്വത്തിൽ നൽകി വന്നിരുന്നു. ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനായി പയ്യന്നൂർ മുനിസിപ്പൽ യൂത്ത് ലീഗ് വൈറ്റുകാട് മെമ്പർമാർക്ക് ഖൽബാണ് കവ്വായിയുടെ നേതൃത്വത്തിൽ സാനിറ്റൈസേഷൻ മെഷീൻ നൽകി. ചടങ്ങിൽ വാർഡ് കൌൺസിലർ നസീമ ടീച്ചർ, സലാം ഇസി, റുഗ്നുദ്ദീൻ കവ്വായി, ലത്തീഫ് കോച്ചൻ, വൈറ്റുകാട് മെമ്പർമാരായ ഷരീഫ് കെ എം, ഹാരിസ് എ ജി, ജുനൈദ് കാറമൽ, ഫസൽ കാറമൽ, നജ്മുദ്ദീൻ കവ്വായി, അസറുദ്ദീൻ കവ്വായി, മുർഷിദ് കവ്വായി, ഹാഷിം സിയാലി എന്നിവർ പങ്കെടുത്തു. ഗൃഹാതുരത ഉണർത്തി വെങ്ങരയിൽ കാളപ്പൂട്ട്. വെങ്ങരയിലെ ക്ഷീരകർഷകൻ കൂടിയായ കെ ഷാജി 3.5 കാലമായി ഈ രംഗത്ത് തുടരുന്നു. വെങ്ങരയിലെ ക്ഷീരകർഷകൻ ഷാജിക്ക് കന്നുകാലികളുമായി ഒരു ആത്മബന്ധമുണ്ട്. ചെറുപ്പത്തിൽ തുടങ്ങിയതാണ് കാലികളുമായുള്ള ചങ്ങാത്തം. ഇന്നും ഈ രംഗത്ത് സജീവമാണ് ഷാജി. നെൽകൃഷിക്കായി നിലമൊരുക്കുന്ന തിരക്കിലാണ് ഷാജി ഇപ്പോൾ. നിലമൊരുക്കൽ യന്ത്രവൽക്കരണത്തിന് വഴിമാറിയെങ്കിലും ഷാജി ഇന്നും ഈ രംഗത്ത് പിടിച്ചു നിൽക്കുന്നു. അതിരാവിലെ പാടത്തെത്തുന്നു. തന്റെ കാലികളോടെ കിന്നാരം പറഞ്ഞ് കലപ്പയുപയോഗിച്ച് നിലം ഉഴുതുന്ന കാഴ്ച ഏറെ ഗൃഹാതുരത ഉണർത്തുന്നു.
മാടായി ഏഴും ചെറുതാഴം പഞ്ചായത്തുകളിലെ വിവിധ പാടശേഖരങ്ങളിൽ നിലമുഴുതുവാൻ ഷാജിയുടെ സേവനം ആവശ്യമാണ്. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. ചെറുതാഴം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ SPC യൂണിറ്റ് സ്കൂൾ പ്രവേശനോത്സവത്തോടനുബന്ധിച്ച് പുതിയതായി പ്രവേശനം നേടിയ കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ നൽകി. പരിയാർ മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ജിജോ MJ ഉദ്ഘാടനം നിർവഹിച്ചു. സ്കൂൾ പ്രവേശനോത്സവത്തോടനുബന്ധിച്ചാണ് SPC യൂണിറ്റിന്റെ നേതൃത്വത്തിൽ പഠനോപകരണങ്ങൾ നൽകിയത്. പരിയാർ മെഡിക്കൽ കോളേജ് ഇൻസ്പെക്ടർ ജിജോ MJ ഉദ്ഘാടനം നിർവഹിച്ചു. PTA പ്രസിഡന്റ് PV ഗംഗാധരൻ അധ്യക്ഷത വഹിച്ചു. ഹെഡ്മിസ്റ്റർസ് ഇൻചാർജ് പ്രേമജ കെ, DI പ്രജീഷ് SK എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ പിലാത്ര. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ആരവങ്ങളില്ലാതെ പ്രവേശനോത്സവം. പയ്യന്നൂർ സബ് ജില്ലാതല സ്കൂൾ പ്രവേശനോത്സവം കണ്ടങ്ങാളി ഷേണായി സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ MLA TI മധുസൂദനൻ ഓൺലൈൻ വഴി ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂർ നഗരസഭാ ചെയർപേഴ്സൺ KV ലളിതയുടെ അധ്യക്ഷതയിൽ കോവിഡ് കോർ കമ്മിറ്റി അവലോകന യോഗം ചേർന്നു. സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള ദിവസങ്ങളിലും സമയത്തും സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള സ്ഥാപനങ്ങൾ മാത്രം മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് നഗരസഭാ പരിധിയിൽ തുറന്നു പ്രവർത്തിക്കാൻ അനുമതി. രാജ്മോഹൻ ഉണ്ണിത്താൻ MP മലയോരത്ത് സന്ദർശനം നടത്തി. കോവിഡും ലോക്ഡൌണും മൂലം കഷ്ടത അനുഭവിക്കുന്ന മലയോര ജനതയ്ക്ക് ആശ്വാസം പകരാനും ജനങ്ങളുടെ ബുദ്ധിമുട്ടുകൾ നേരിട്ട് മനസ്സിലാക്കുവാനും വേണ്ടിയായിരുന്നു MP സന്ദർശനം. June 1 ലോക ക്ഷീരദിനം. സമീകൃതാഹാരം എന്ന നിലയിൽ പാലിന്റെ പ്രാധാന്യം ഓർമ്മിപ്പിക്കാനാണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ നേതൃത്വത്തിൽ ലോക ക്ഷീരദിനം ആചരിക്കുന്നത്. ശില്പനിർമ്മാണത്തിൽ വിസ്മയം തീർത്ത് കോറം നോർത്തിലെ TP വസന്ത. പ്രായം ആഗ്രഹങ്ങൾക്ക് തടയിടില്ലെന്ന് തെളിയിച്ചുകൊണ്ട് ഒഴിവു സമയങ്ങൾ ശില്പനിർമ്മാണത്തിനായി മാറ്റിവച്ചിരിക്കുകയാണ് വസന്ത. ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.